ഇതൊരു 2 ഇഞ്ച് PVC പൈപ്പാണ്. അതുപോലെ 63 mm എന്ന് എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ട് തേനീച്ചപ്പെട്ടിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അതിനുവേണ്ടി നമ്മളൊരു 2 ഇഞ്ച് 4 ഇഞ്ച് റെഡ്യൂസർ എടുക്കുന്നുണ്ട്. ഇതാണ് 2 ഇഞ്ച് 4 ഇഞ്ച് റെഡ്യൂസർ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഭാഗം എന്ന് പറഞ്ഞാൽ ആ നമ്മളത് PVC കയറ്റിയിടുന്ന സമയത്ത് ഇങ്ങനെ തട്ടി നിൽക്കാൻ വേണ്ടി കമ്പനി ചെയ്ത് വരുന്ന ഭാഗം നമ്മളൊരു ചെറിയൊരു ഗ്രൈൻഡർ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഒരു ഫയലും എല്ലാം വെച്ച് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ നമ്മുടെ പൈപ്പിന് ഇടയ്ക്ക് ഭാഗത്താണ് കയറ്റിയിടാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ട ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു നമ്മുടെ ഈ PVC പൈപ്പിലോട്ട് നമ്മളിത് ഈ കാണുന്ന പോലെ നടുക്ക് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 30 cm താഴേക്ക് വരത്തക്ക രീതിയിൽ നമ്മളിത് കയറ്റിയിടുന്നു. ഇങ്ങനെ കയറ്റിയിട്ടിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അതുപോലെ അതിൻ്റെ മുകളിൽ ഈ കാണുന്ന രീതിയിൽ ഒരു ചെറിയൊരു കമ്പി നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്പി ഫിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഫിറ്റിങ്സ് സ്ട്രോങ് ആയിട്ട് കിടക്കാനും അതിനകത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്ത് ബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമ്പി ഫിറ്റിങ്ങത്. അത് നമുക്ക് ഏത് നെറ്റ് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. ഏത് രീതിയിലുള്ള കമ്പി വേണമെങ്കിലും അവരോട് ഐഡിയ വെച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇത് ഇന്ന് 4 സ്റ്റാൻഡുകളാണ് ഒരേ സമയം ഉണ്ടാക്കുന്നത്. അപ്പം 4 സ്റ്റാൻഡുകൾ വെക്കാൻ തക്ക ഒരു ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കനമെന്ന് പറയുന്നത് ഏകദേശം 1¼ ഇഞ്ചാണ്. 2 ഇഞ്ച് താഴേ ഉള്ളൂ അതിന് കനമുള്ളൂ. അത്രയും കോൺക്രീറ്റ് മതിയാവും നമുക്ക്. അതിനകത്ത് നമ്മൾ കണ്ടില്ല ഇതുപോലെ ഓരോ സ്റ്റാൻഡും വെച്ച് കോൺക്രീറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഇച്ചിരി മണലും സിമെൻറ്റും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. തീരെ കനക്കുറവായതുകൊണ്ട് നമുക്ക് ഒരിക്കലും മെറ്റൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന മണലും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഒരു പകുതി കനത്തിലാക്കിയെടുക്കണം. പകുതി കനത്തിലാക്കിയതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റാൻഡുകളും അതിൻ്റെ ഫ്രെയിം കയറ്റി വെക്കാൻ. ഓരോ കണ്ണത്തിൻ്റെയും സൈസ് എന്ന് പറയുന്നത് നമ്മുടെ അടിപ്പലകയുടെ സെയിം അളവാണ്. ആ അളവിൽ വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ സ്ക്വയറും. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്റ്റാൻഡിൻ്റെ ഭാഗം നമ്മളിപ്പം കാണുന്ന രീതിയിൽ വെച്ചിട്ട് വീണ്ടും നമ്മുടെ കോൺക്രീറ്റ് അതിൻ്റെ മണ്ടയ്ക്കിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനെ ഉറപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാൻഡിൻ്റെ ഫിറ്റിങ്സും ഒരേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുന്നു. ഇപ്പം നിലവിൽ നമ്മുടെ ഓരോ സ്ക്വയറിനകത്തും പകുതിയാണ് സിമെൻ്റ് ഉള്ളത്. ബാക്കി പകുതിയും കൂടെ നമ്മൾ നമ്മുടെ കോൺക്രീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്റ്റാൻഡ് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് വളരെ സ്ട്രോങ് ആവും. അങ്ങനെ സ്ട്രോങ് ആയിക്കഴിഞ്ഞതിൻ്റെ ഗുണമെന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കമ്പി കൊണ്ട് ഉണ്ടാക്കുന്ന സ്റ്റാൻഡുകളൊക്കെ തേനീച്ചപ്പെട്ടി നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഈ PVC സ്റ്റാൻഡ് ഉണ്ടാക്കിക്കഴിഞ്ഞ് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയി സാധനം. ഒരു കാരണവശാലും നമ്മുടെ തേനീച്ചപ്പെട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുക ഒന്നും ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ കോൺക്രീറ്റ് കയറ്റിയിടുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, പിന്നെ നമ്മൾ കോൺക്രീറ്റ് ഇടുകയാണ്. അപ്പം നമ്മൾ ഈ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ഒരു 1, 2, 3 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഫിറ്റിങ്സ് എല്ലാം അഴിച്ചെടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്റ്റാൻഡുകളെല്ലാം നല്ല രീതിയിൽ ഉറച്ച് സെറ്റായി കാണും. ഇപ്പോൾ ഓരോ സ്റ്റാൻഡുകളിലും നമ്മൾ ഇതുപോലെ മുകളിലേക്ക് നമുക്ക് കോൺക്രീറ്റ് ഇടാം. നമുക്ക് ഈ ഫ്രെയിം വേണമെങ്കിൽ ഇപ്പം ഓൾറെഡി 4 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തേക്കുവാണ്. വേണമെങ്കിൽ ഒരു 5, 6, 10 എണ്ണം ഒക്കെ വേണമെങ്കിൽ ചെയ്യുന്ന രീതിയിൽ ഈ സ്ക്വയർ അടിച്ച് വെക്കാമെങ്കിൽ ഒരേ സമയം നമുക്ക് 10 സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഈ നമ്മുടെ റെഡ്യൂസറിന് വില ഏകദേശം 70 രൂപയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ PVC പൈപ്പിനും ഏകദേശം 70 രൂപയൊക്കെ വില വരത്തുള്ളൂ. അപ്പം പിന്നുള്ളത് ആ നെറ്റിനാണെങ്കിൽ നമ്മൾ ഈ വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിലൊക്കെ അവർ യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് അവർ ഇട്ടിരിക്കും. നമ്മൾ ചോദിച്ചാൽ വളരെ തുച്ഛമായ റേറ്റിന് അവർ നമുക്ക് തരും. വലിയ പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഒത്തിരി ചിലവൊന്നും ഈ ഇങ്ങനെയുള്ള ഒരു ഫിറ്റിങ്സിന് വരുന്നില്ല. ഏകദേശം ഒരു 250 രൂപ താഴെ ഏകദേശം ഈ ഇങ്ങനെ ഒരു ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്നുള്ളൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇതിനകത്ത് നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ അത്രയും പോലും വരത്തില്ലായിരുന്നു വില. ഇപ്പോൾ ഈ PVC സ്റ്റാൻഡുകൾക്കൊക്കെ PVC പൈപ്പുകൾക്കൊക്കെ വില കൂടിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇതിന് വില കൂടിയത്. അല്ലെങ്കിൽ ഒരു 150 രൂപയൊക്കെ നേരത്തെ വരത്തുള്ളൂ പണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഒരു 250 രൂപയോളം റേറ്റ് വരുന്നുണ്ട് ഈ ഇതിങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ 4 എണ്ണവും സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇനിയും നമുക്കൊരു 1 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത്
അഴിച്ച്. അതുപോലെ നമ്മുടെ ഈ പി വി സിയുടെ ഈ പൈപ്പിനകത്തൂടെ നമ്മൾ കോൺക്രീറ്റ് ഇടുന്നുണ്ട്. അതിനകത്ത് ഏകദേശം പകുതിയോളം നമ്മൾ കോൺക്രീറ്റ് ഇട്ടു. ഇനി ബാക്കി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇത് എല്ലാം സെറ്റായതിനു ശേഷം വീണ്ടും പിന്നിട്ടാൽ മതിയായിരിക്കും. പകുതിയെങ്കിലും അത്യാവശ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയം തന്നെ കോൺക്രീറ്റ് ചെയ്യണം, എങ്കിലേ ഇതിൻ്റെ താഴത്തെ ബേസുമായിട്ട് ഈ പൈപ്പ് കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന സ്റ്റാൻഡിൻ്റെ കണ്ടില്ലേ സ്ക്രൂ വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്ക്രൂ നമ്മൾ പല സൈഡിൽ കൂടെ അഴിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഓരോ പീസാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് തട്ടിയെടുക്കുന്നതിനെക്കാട്ടി നല്ലത് പെതുക്കെ അഴിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആ സ്ക്വയറിനൊന്നും ഒരു കേടും പറ്റാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വേണേൽ ഒരു ദിവസം കഴിയുമ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ വേണേൽ നമുക്കിതിനെ അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഈ കാണുന്ന നമ്മുടെ കാണുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. തല തിരിച്ചെടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അല്ല, നേരെ ഓപ്പോസിറ്റ് രീതിയിലാണിത് ഫിറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ അതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടേക്കുന്ന വെള്ളമാണ്. നമ്മുടെ ചാനലിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന നാല് സ്റ്റാൻഡുകൾ ഒരേ സമയം ഉണ്ടാക്കുന്ന വീഡിയോയാണ്. പിന്നെ ഇത്തരം സ്റ്റാൻഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ തേനീച്ചപ്പെട്ടികൾ നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. എല്ലാവരും ഇത്രയുള്ള സ്റ്റാൻഡുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വളരെ ഉപയോഗപ്രദമാണ് ഈ സ്റ്റാൻഡ്.